നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ലോകം ഇന്ത്യയെ തിളങ്ങുന്ന നക്ഷത്രമായി കാണുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ്ഘടന ശരിയായ പാതയിലാണ് വെല്ലുവിളികൾക്കിടയിലും രാജ്യം ഭദ്രമായ നിലയിൽ വളരുന്നു അമൃതകാലത്തെ ആദ്യ എന്ന് പറഞ്ഞ ധനമന്ത്രി സ്വാതന്ത്ര്യത്തിലെ നൂറാം വാർഷികത്തിലെ ഇന്ത്യ ലക്ഷ്യമിട്ടുള്ളതാണ് ബജറ്റെന്നും വ്യക്തമാക്കി പി എം ഗരീബ് കല്യാൺ അന്ന ഒരു വർഷം കൂടി തുടരും എല്ലാ അന്ത്യോദയ ഗുണഭോക്താക്കൾക്കുമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് രണ്ടു ലക്ഷം കോടി രൂപയുടെ ചെലവാണ് കേന്ദ്ര സർക്കാർ വഹിക്കുക എൺപത്തിയൊന്ന് കോടി ജനങ്ങൾക്ക് പ്രതിമാസം അഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി ലഭിക്കും പ്രധാനമായും മൂന്ന് ഘടകങ്ങളിലാണ് ഊന്നൽ പൗരന്മാർക്ക് അവസരം വർദ്ധിപ്പിക്കൽ യുവാക്കൾക്ക് മുൻഗണന സാമ്പത്തിക വളർച്ചയും തൊഴിലും വർദ്ധിപ്പിക്കൽ എന്നിങ്ങനെയാണ് സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കലാണ് ഏറ്റവും പ്രധാനം സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സമ്പദ്ഘടനയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഏഴ് ലക്ഷം വരെ ആദായ നികുതിയിൽ ഇളവും പ്രഖ്യാപിച്ചു അറുപത്തി മൂവായിരം പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യും ഇതിനായി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയാണ് വകയിരുത്തിയത് ബജറ്റ് മുൻഗണനകളിൽ ഏറ്റവും പ്രധാനം സുസ്ഥിര വികസനം തന്നെയാണ് എല്ലാ വിഭാഗങ്ങളിലേക്കും വികസനം എത്തിക്കലാണ് പ്രധാന ലക്ഷ്യം കൃഷിക്ക് ഐടി അധിഷ്ഠിത അടിസ്ഥാന വികസനമാണ് ലക്ഷ്യമിടുന്നത് കാർഷിക സ്റ്റാർട്ടപ്പ് ഫണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഹോർട്ടിക്കൾച്ചർ പാക്കേജ് എന്നിങ്ങനെ നീളുന്നു അമൃതകാലത്ത് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഏഴ് സൂചികകൾ അതായത് സപ്തർഷികൾ മാർഗദർശികളാക്കിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ട് വികസനം അതായത് കാർഷിക വികസനം യുവജനക്ഷേമം സാമ്പത്തിക സുസ്ഥിരത ലക്ഷ്യംനേടൽ അടിസ്ഥാന സൌകര്യ സാധ്യതകളുടെ ഉപയോഗം എന്നിങ്ങനെയാണ് അവ വൈദ്യശാസ്ത്ര മേഖലയിൽ നൈപുണ്യ വികസന പദ്ധതി ആദിവാസി മേഖലയിൽ അരിവാൾ രോഗനിർമ്മാർജ്ജന പദ്ധതി ലക്ഷം കോടിയുടെ മൂലധന നിക്ഷേപം കുട്ടികൾക്കും കൗമാരക്കാർക്കും ഡിജിറ്റൽ ലൈബ്രറി പുതിയ നഴ്സിംഗ് കോളേജുകൾ പുതുതായി അൻപത് വിമാനത്താവളങ്ങളും ഹെലിപോർട്ടുകളും ഇങ്ങനെ നിരവധി പദ്ധതികളാണ് വരുന്നത് റെയിൽവേക്ക് രണ്ടേ ദശാംശം ലക്ഷം കോടി രൂപയാണ് പ്രഖ്യാപിച്ചത് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കമ്പ്യൂട്ടറൈസേഷന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപ അനുവദിച്ചു സംസ്ഥാനങ്ങൾക്ക് പഞ്ചായത്തുകളിൽ ലൈബ്രറി തുടങ്ങാൻ സഹായം സംസ്ഥാനങ്ങൾക്ക് ഒരു വർഷം കൂടി പലിശരഹിത വായ്പ രണ്ടായിരത്തിമൂന്ന് സാമ്പത്തിക വർഷം പത്ത് ലക്ഷം കോടി രൂപയുടെ മൂലധന നിക്ഷേപമാണ് നടത്തുക മുൻ വർഷത്തേക്കാൾ ശതമാനം അധികം ജി ഡിപിയുടെ മൂന്നേ ദശാംശം മൂന്ന് ശതമാനം എല്ലാ നഗരങ്ങളിലും അഴുക്കുചാൽ വൃത്തിയാക്കാൻ യാന്ത്രിക സംവിധാനം ഏർപ്പെടുത്തും വികസനത്തിന് പണം കണ്ടെത്താൻ മുനിസിപ്പൽ ബോണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസനത്തിനായി മൂന്ന് കേന്ദ്രങ്ങൾ പി എം ആവാസ് യോജനയ്ക്ക് എഴുപത്തി ഒൻപതിനായിരം കോടി എന്നിങ്ങനെ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് പി എം ആവാസ് യോജന അടങ്ങൽ ശതമാനമാണ് വർദ്ധിപ്പിച്ചത് എല്ലാ സർക്കാർ ഏജൻസികളും പാൻ തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കുമെന്ന പ്രഖ്യാപനവുമുണ്ട് ബിസിനസ് തുടങ്ങാൻ ഇരുപതോളം വൃത്യസ്ത ഐഡികൾ ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക വികസനത്തിന് പതിനയ്യായിരം കോടി രൂപ എന്നിങ്ങനെ നീളുന്നു പ്രഖ്യാപനങ്ങൾ ആറായിരം കോടി രൂപയാണ് മത്സ്യരംഗത്തെ വികസനത്തിന് മാത്രമായി മാറ്റിവയ്ക്കുന്നത് പുതിയ നഴ്സിംഗ് കോളേജുകൾ തുടങ്ങും ഒരു വർഷത്തേക്ക് കൂടി സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ അനുവദിക്കുന്നത് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കുക റെയിൽവേയ്ക്ക് അനുവദിച്ചത് രണ്ടേ ദശാംശം നാല് ലക്ഷം കോടി രൂപയാണ് ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കുമോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടത് ഫൈവ് ജി സേവനം വ്യാപകമാക്കും ഇതിന്റെ ഭാഗമായി ഫൈവ് ജി ആപ്ലിക്കേഷൻ വികസനത്തിനായി നൂറ് ലാബുകൾ സ്ഥാപിക്കും കണ്ടൽക്കാട് സംരക്ഷണത്തിനായി മിഷ്ടി പദ്ധതിയാണ് തുടങ്ങുക കോസ്റ്റൽ ഷിപ്പിംഗ് പ്രോത്സാഹിപ്പിക്കും പഴയ വാഹനങ്ങളും ആംബുലൻസുകളും മാറ്റുന്നതിന് സഹായം നൽകും പ്രാദേശിക ടൂറിസം വികസനത്തിനായി ധോക്കോ അപ്നാദേശ് തുടരും കർഷകർക്ക് മികച്ച പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് അടുത്ത മൂന്ന് വർഷത്തിനകം ഒരു കോടി കർഷകർക്ക് പ്രകൃതി കൃഷിയിലേക്ക് മാറാനുള്ള സഹായങ്ങൾ നൽകും പതിനായിരം ബയോ ഇൻപുട്ട് റിസോഴ്സ് സെന്ററുകൾ രാജ്യത്താകമാനം തുടങ്ങും ഇങ്ങനെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ മന്ത്രിയുടെ ഇടയ്ക്കുള്ള നാക്കുപിഴയും സഭയിൽ ചിരിപടർത്തി ഓൾഡ് പൊല്യൂട്ടഡ് വെഹിക്കിൾസ് എന്നതിന് പകരം ഓൾഡ് പൊളിറ്റിക്കൽ എന്നാണ് വായിച്ചത് മന്ത്രി തന്നെ ചിരിച്ചുകൊണ്ട് അത് തിരുത്തുകയായിരുന്നു ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാനെത്തിയപ്പോൾ പ്രതിഷേധ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷം എതിരേറ്റത്